വെൽക്കം ടു ചിൻസസ് വേൾഡ്. ഇന്ന് നമുക്കൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് ഞാനിതുപോലുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഒരു ചതുരൻ ഷേപ്പുള്ള ഒരു ബോട്ടിലായിരിക്കും നല്ലത്. അപ്പോൾ അതിന് നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. അപ്പോൾ ഞാൻ ആക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു രണ്ട് കോട്ട് കൊടുക്കണം. ഞാനൊരു സ്പഞ്ച് വെച്ചിട്ടാണ് കൊടുക്കുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്താലും മതി. രണ്ട് കോട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഉണങ്ങണം. ആക്രിലിക് കളർ അല്ലാന്നുണ്ടെങ്കിൽ ജീസോ ആയാലും മതി, ഇല്ലാന്നുണ്ടെങ്കിൽ സ്പ്രേ പെയിൻറ് ചെയ്യാം. ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അങ്ങനെ ദേ നമ്മളുടെ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കളർ ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ഒരു തീപ്പെട്ടിക്കൊള്ളി ആയിരിക്കും നമുക്ക് നല്ലത്. ചിലതിൽ ഒരു നല്ല വൈറ്റിഷ് കളറായിരിക്കും, അപ്പോൾ അത് വേണ്ട. ഞാൻ ഈ ഒരു ചെറിയ തീപ്പെട്ടിയിൽ കണ്ടു, ഇതൊരു വൈറ്റിഷ് കളറാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡാണ് നല്ലത്. അപ്പോൾ അത് നമ്മളെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ മരുന്നിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള ഭാഗമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ കുറച്ച് അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് പല സൈസിലായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് വലുതും കുറച്ച് ചെറുതൊക്കെ ആയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടിത് നമ്മൾ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് എന്താ പറയുക, ഒരു ബ്രാഞ്ചൊക്കെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ജസ്റ്റ് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഡയമണ്ട് ഷേപ്പിലോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതുപോലൊരു ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഫെവിക്കോൾ ഒഴിച്ചത് കുറച്ച് കൂടി പോയിട്ടോ. അപ്പോൾ അത്രയും വേണ്ട, നമുക്ക് തീപ്പെട്ടിക്കൊള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടണം. ഇന്ന് ഈ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ എടുക്കാനായിട്ട് തീപ്പെട്ടി എടുത്തപ്പോഴാണ് കേട്ടോ നമ്മളുടെ പണ്ടത്തെ തീപ്പെട്ടിപ്പടം കളിയൊക്കെ ഓർമ്മ വന്നത്. വളപ്പൊട്ടുകളി, കിളിമാസുകളി, തീപ്പെട്ടിപ്പടം, നെയിം സ്ലിപ്പ് എന്തൊക്കെയായിരുന്നല്ലേ അന്നത്തെ കളികൾ. അതേസമയം ഇന്നത്തെ കുട്ടികൾക്ക് ആ കളികൾ പോയിട്ട് പുറത്തിറങ്ങി കളിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയായി അല്ലേ. ഈ സമയം കടന്നു പോവും, കൊറോണയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ മാറട്ടെ. അങ്ങനെ അതാണ് നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി നമ്മൾ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. എന്നാലും ഞാൻ കുറച്ച് ഒരു കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ബഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബഡ്സിൻ്റെ തുമ്പത്ത് നമ്മൾ പഞ്ഞിയായതുകൊണ്ട് കുറച്ചിങ്ങനെ നാരുകളൊക്കെ പോലെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് കൈവച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഞാൻ റെഡ്, ഓറഞ്ച്, വൈറ്റ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് യെല്ലോ ഉണ്ടായിരുന്നില്ല. യെല്ലോ കൂടെ വെക്കായിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നേട്ടോ. അങ്ങനെ നമ്മളൊരു മൂന്ന് കുത്തിട്ടിട്ട് ജസ്റ്റ് ഫ്ലവേഴ്സ് പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ബീഡ്സ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ബീഡ്സ് ഒട്ടിക്കുന്നവർക്ക് ഒട്ടിക്കാട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കളർ കൊടുത്തിട്ട് രണ്ട് സൈഡിൽ മാത്രമേ ഞാൻ ഇതുപോലെ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുള്ളൂ. കാരണം എനിക്ക് മറ്റേത് കാണാൻ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ വയ്ക്കാമല്ലോ. അപ്പോൾ രണ്ട് സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ ഈ ഒരു സൈഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് മറ്റേതുപോലെയും വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡ് മാത്രമേ ഞാൻ അങ്ങനെയാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ ക്യാപ് ഭാഗത്തായിട്ട് ജൂട്ടിൻ്റെ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അത് ചുറ്റി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അതാ നമ്മളുടെ ബോട്ടിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വാർണിഷ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.